لا ده الحمد لله والصلاة والسلام على أشرف رسل الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بشر الذين آمنوا أن لهم قدم صدق عند ربهم قال الكافرون إن هذا لساحر مبين صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم أقرب الناس إلى الله أحسنهم أخلاقا صدق رسول الله بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم ومن تكن برسول الله نصرته إن تلقه الأسد في آجامها تجمی اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد إن شاء الله ستسمعون محاضرة وأشعارا وقصائد من العالم العلامة الذي جاء من دوحة وقبل ذلك سألقي بعض الكلمات في لغتنا البليبارية بمناسبة فضائل قصيدة البردة للإمام البوصيري رحمة الله عليه ونفعنا به പ്രിയപ്പെട്ട സഹോദരങ്ങൾ മഹാന്മാരായ സയ്യിദുമാർ മക്കൾ സുഹൃത്തുക്കൾ സ്നേഹിതന്മാർ മഗരിബിന്റെ മുമ്പ് വളപട്ടണം പാലത്തിന്റെ അങ്ങേയറ്റത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഷാജിനടുത്താണ് ആ പാലം അങ്ങോട്ട് കടന്നത്. 2 മണിക്കൂർ സമയം അവിടെ ബ്ലോക്കായിപ്പോയി. എന്താണ് കാരണമെന്നുള്ളത് വളരെ
അതുകൊണ്ടാണ് എത്താൻ താമസിച്ചത്. മഴ കോരി പെയ്യുന്ന മഴയായിരുന്നു. അള്ളാഹുവിനോട് ദ്വാരന്നുകൊണ്ട് വരികയാണ്, ഒരു 4 മണിക്കൂർ ഞങ്ങൾക്ക് മഴ നിർത്തിത്തരണോ? അള്ളാഹു തആല അത് കബൂൽ ചെയ്യട്ടെ. വെറുതെ അല്ലല്ലോ നമ്മൾ ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് പറയാൻ വേണ്ടിയാണ്. ഇമാം ബോസേരി ഫൗണ്ടേഷൻ കസീറത്തുൽ ബുറുദ അതിന്റെ പ്രധാന ഒരു ഘടകമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതായിരിക്കാം, അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കൾ അവർ എന്ത് ഉദ്ദേശിച്ചാലും അള്ളാഹു തആല അത് സാധിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഒരു വ്യക്തിയെ ഉയർത്താനും അഹങ്കാരികളെ താഴ്ത്താനും അള്ളാഹു തആല ഔലിയാക്കൾക്ക് അധികാരം കൊടുക്കാറുണ്ട്. മുഹിയുദ്ദീമാലയിൽ നമ്മളെല്ലാം പാടിയതാണ് നിലനെ കളവാനും നിലനെ കൊടുപ്പാനും ന്യായൻ അവർക്ക് അനുവാദം കൊടുത്തോവർ. നില കൊടുത്ത് ഉയർത്തി വലിയ സ്ഥാനത്ത് എത്തിക്കാനും ചില അഹങ്കാരികളെ, കിബ്ര് നടിച്ച ആളുകളെ അവരുടെ താരങ്ങളൊക്കെ ഇല്ലാതെയാക്കിയിട്ടു. അങ്ങനെ നിലനെ കളവാനും നിലനെ കൊടുപ്പാനും അള്ളാഹു തആല അധികാരം കൊടുത്തു. അത് ഔലിയാക്കളുടെ മഹത്വങ്ങളിൽപ്പെട്ട ചിലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതുണ്ടായിരുന്നു എന്നതിൽ ആർക്കും സംശയമില്ല. കണ്ടില്ലേ, ഹസ്റത്തുൽ മുബശ്ശറ സ്വർഗം കൊണ്ട് സന്തോഷവാർത്തം അറിയിക്കപ്പെട്ട 10 സഹാബികൾ, 10 മാത്രമൊന്നല്ല വേറെയും ഉണ്ട്. അന്ത മിൻ അഹ്ലിൽ ജന്ന, അന്ത ഫിൽ ജന്ന, അന്ത ഫിൽ ജന്ന, അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന. ഇങ്ങനെ ആ 10 സഹാബികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിപ്പറഞ്ഞു അവരൊക്കെ സ്വർഗത്തിലാണ്, അവർക്കൊക്കെ സ്വർഗം കൊടുക്കാൻ അല്ലാഹു തആല അധികാരം കൊടുത്തതാ. അള്ളാഹു തആല അധികാരം കൊടുത്തു, ആ അധികാരം അനുസരിച്ചിട്ട് സ്വർഗം കൊടുക്കുകയും. ഇത് ഞാൻ പറയുന്നത് ഔലിയാക്കളെ തരം താഴ്ത്തുന്നവരുടെ ബലിയിൽ പെട്ടുപോകാതിരിക്കാനാണ്. ആ കൂട്ടത്തിൽ വലിയ ഒരു മഹാനായിരുന്നു അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു. അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു തന്റെ മുരീദന്മാരിൽ 3 വ്യക്തികളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോ വല്ലതും ആവശ്യമുണ്ടോ, ഞാൻ തരാം. ഇങ്ങനെ 3 ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് ആവശ്യമുള്ളത് ചോദിച്ചോളൂ, ഞാൻ തരൂ. സുബ്ഹാനല്ലാഹ്. 1, സാഹിബുൽ ഹിക്കം സിക്കന്ദർ റളിയല്ലാഹു അൻഹു.
ലോകപ്രസിദ്ധമായ ഹിക്കമിന്റെ മുസന്നിഫ് ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ഒന്ന്, അവിടുന്ന് പറഞ്ഞു, എനിക്ക് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഹിക്മത്തുകൾ പറയാനുള്ള കഴിവ് വേണോ? സുബ്ഹാനല്ലാഹ് അങ്ങ് കൊടുത്ത്, അത് കൊടുത്ത് ഹിക്മ അത് ദർസ് നടത്തുന്ന ഉസ്താദുമാർക്ക് അറിയാം. ഞാൻ മർക്കസിൽ ആഴ്ചയിൽ ഒരു ദിവസം ദർസ് നടത്തും, വ്യാഴാഴ്ച ഹിക്മ ഓതിക്കൊടുക്കും കുറച്ചു കാലം. അങ്ങനെ പഴയ ഉസ്താദുമാര് മുഴുവനും ഓതിക്കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു കിതാബാണ് ഹിക്മ. അത് ഓരോ ഹിക്മത്തുകളും നൂറുകണക്കിന് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അത് മഹാനവർക്ക് ലഭിച്ചു. രണ്ടാമത്തെ ആള് മുഹമ്മദുൽ ബൂസീരി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അവര് പറഞ്ഞു, ഷെയ്ഖ് അവരുകളെ, എനിക്ക് വേണ്ടത് വളരെ ചെറിയ വാക്കുകളിൽ ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ് ചെയ്തിട്ടുള്ള വാക്കുകൾ ഉണ്ടാക്കാനാണ് എനിക്കാവശ്യമെന്ന് പറഞ്ഞപ്പോൾ, അഅതൈതുക്കാ, നിനക്ക് ഞാൻ ആ കഴിവ് തന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ കഴിവ് ലഭിച്ച ഇമാം ബൂസീരി തങ്ങൾ രചിച്ചിട്ടുള്ള നിരവധി ബെയ്ത്തുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ബുറുദ എന്ന് പറയുന്നത്. ഈ ബുറുദന്റെ ഓരോ വരികളും ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ഉതകുന്നതും ആണ്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ലോകപ്രസിദ്ധനായ പണ്ഡിതനാണ്. ഷാഫി മദ്ഹബിന്റെ പ്രഗത്ഭര ആയ പണ്ഡിതൻ. തുഹ്ഫ എന്ന ലോകപ്രസിദ്ധമായ കിതാബ് എഴുതിയ പണ്ഡിതൻ. ആ പണ്ഡിതൻ പോലും ബുറുദക്ക് ശറഹ് എഴുതിയിട്ടുണ്ട്. അൽ ഉംദ ഫി ശറഹിൽ ബുറുദ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ബുറുദക്ക് ശറഹ് എഴുതിയിട്ടുണ്ട്. ഇമാം ബാജുരി ശറഹ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ നിരവധി പണ്ഡിതന്മാർ ശറഹ് എഴുതിയിട്ടുള്ള ഒരു ബൈത്താണ് ബുറുദയിലുള്ള ബൈത്ത്. അതിപ്പോ അവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓരോ വരികളും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നതാണ്. ഉമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ ബുറുദയുടെ മദഹ് പറയുന്ന സമയം ഒരു കാര്യം ഓർമ്മപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഇന്ന് ജനങ്ങൾ വലിയ അസ്വസ്ഥതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അസഹിഷ്ണുത ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അസമാധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാർമ്മികയില്ലാതെ അധാർമ്മികതയിലേക്ക്, അരാജകത്വത്തിലേക്ക് ജനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അരാജകത്വത്തിൽ നിന്നും അധാർമ്മികതയിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും രക്ഷപ്പെടാൻ
അസഹിഷ്ണുത ഇല്ലാതെയായി സഹിഷ്ണുത വളർന്നു വരാൻ ഇതിനെല്ലാം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക, അവിടുത്തെ മദഹുകൾ പറയുകയും പറയിപ്പിക്കുകയും ചെയ്യുക, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, അപ്പോൾ ഇതിലെല്ലാം പരിഹാരമുണ്ടാകും. ഇന്നിപ്പോ തീവ്രവാദം വേണോന്ന് പറയുന്നവർ, ഭീകരവാദം വേണോന്ന് പറയുന്നവർ, നഊദുബില്ല. ഇന്നലെ മദീന മുനവ്വറയിൽ ചാവേറ് നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും അത് ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെപ്പോലെ ലാലിമ അക്രമി വേറെ ആരുമില്ല. അത്രയും വലിയ ലാലിമും അക്രമിയും ആണ് അവർ. എവിടെയും ചാവേറ് നടത്താൻ പാടില്ല. സ്വന്തം കൊലപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള ആളുകളെ കൊല്ലുന്ന ഈ സമ്പ്രദായം ഇസ്ലാം അനുവദിച്ചതല്ല. തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ആളുകളുമായി ഇസ്ലാമിന് ബന്ധമില്ല. ഇത് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഈ ഭീകരവാദം തീവ്രവാദം ഇത് ആരാണ് നടത്തുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മൾ പരിശോധിക്കുന്നതല്ല, ലോകം മുഴുക്കെ ഇപ്പോൾ സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ് സലഫിസത്തിന്റെ പേരിൽ, സലഫി എന്ന പേരിൽ, ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന പേരിൽ അതുപോലെ ഇസ്ലാമിസ്റ്റ് എന്ന പേരിൽ രംഗത്ത് വരുന്ന ഈ ചെറുപ്പക്കാരാണ് ഇതിന്റെ പിന്നിൽ. സലഫി ചിന്താഗതിയും ഇസ്ലാമിസ്റ്റ് എന്ന ചിന്തയും അതുപോലെ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞ ഇഖ്വാനി ചിന്തയും, ഈ ചിന്തകളാണ് ഈ ലോകത്ത് എല്ലാ ഭീകരതയും എല്ലാ തീവ്രതയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതുമായി യാതൊരു ബന്ധവും ഇല്ല. നമുക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മുസ്ലിമിന്, ഇസ്ലാമിന് അത്തരം ഭീകരതയോ തീവ്രതയോ ആയോ ബന്ധമില്ല. സലഫിസവുമായി ബന്ധമില്ല, ഇഖ്വാനുൽ മുസ്ലിമീങ്ങളുമായി ബന്ധമില്ല. ഇസ്ലാമിസ്റ്റ് എന്ന പേരിൽ പുതുതായി വരുന്ന ആ പാർട്ടിയുമായി നമുക്ക് ബന്ധമില്ല. നമ്മൾ മുസ്ലിമീങ്ങൾ തന്നെയാണ്. ഇസ്ലാം ഇവിടെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിന് ഇസ്ലാമിസ്റ്റ് എന്ന് പേര് വെച്ചുകൊണ്ട് ഇവിടെ ഭീകരതയുണ്ടാക്കിയാൽ അത് ഇസ്ലാമാവൂല. ഇസ്ലാമിസ്റ്റിനെ എതിർക്കണം. ഇസ്ലാമിനല്ല എതിർക്കുന്നത്, ഇസ്ലാമിസ്റ്റ് എന്ന് പറയുന്ന ഈ പാർട്ടിയെ ആണ് നമ്മൾ എതിർക്കുന്നത്. മുസ്ലിമീങ്ങളൊക്കെ ഇഖ്വാനികളാണ്, സഹോദരന്മാരാണ് എന്ന് പറയുന്നതിനെയല്ല നമ്മൾ എതിർക്കുന്നത്. ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന പേരും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സുന്നികളെ കൊലപ്പെടുത്തുകയും പള്ളികളെ നശിപ്പിക്കുകയും മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്യുന്ന ഈ നൂതന കക്ഷികളെ സംബന്ധിച്ചാണ്. ഈജിപ്തിലും
അതുപോലെ സിറിയയിലും എല്ലാം നടക്കുന്ന കുഴപ്പത്തിന്റെ പിന്നിൽ ഈ പറയുന്ന ഇഖ്വാനുൽ മുസ്ലിമീൻ ആണ്. തുറന്നങ്ങോട്ട് പറയുമ്പോ ഇവിടെ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടൂല, പക്ഷെ പറയാതിരിക്കാൻ നിർത്തില്ല. ഈ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന, ബ്രദർഹുഡ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ അനുയായികളാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ നടക്കുന്നത്. ഓ, ഇയാൾ കയറി നിൽക്കുമ്പോൾ തന്നെ ആളുകളെ എതിർക്കാനാണ്. ഞാൻ എതിർക്കല്ല, ഇത് പറഞ്ഞെന്നിട്ടില്ലെങ്കിൽ ജനങ്ങളിവിടെ അപകടത്തിലാവും. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വന്നുകൊണ്ട് യുദ്ധം നമുക്കത് സാനൊക്കില്ല. ഇവിടെ അങ്ങനത്തെ ആവശ്യം രാജ്യത്ത് ഒരിക്കലും വാളും പരിചയം എടുത്ത് മതങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് അനിവാര്യതയില്ല, സാധ്യതയില്ല. ഒരിക്കലും അത് അനുവദിക്കപ്പെടുന്നതും അല്ല. മാന്യമൂമിനുകളെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചൊരു രീതി, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രീതി, ആ നബിതങ്ങളാണ് നമുക്ക് മാതൃക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മുബശ്ശിരില്ലദീന ആമനു, സത്യവിശ്വാസികളായ മോമിനീങ്ങളോട് സന്തോഷ വാർത്ത അറിയിക്കണം. അന്നലഹും, തീർച്ചയായും അവർക്ക് ഉണ്ട്, കദമ സിദ്ഖിൻ, സത്യത്തിന്റെ കദമ ഉണ്ട്. കദമ സിദ്ഖുണ്ട്, സത്യത്തിന്റെ കദമുണ്ട്. ആ കദമ ഏതാണ്? ഇമാം ബുഖാരി തന്റെ സഹീഹിൽ എടുത്തു ഉദ്ധരിച്ചു, ഖാല ഇബ്നു അബ്ബാസിൻ വഹുവ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ കദമ. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അക്താബ് മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, വകുല്ലു വലിദ് ലഹു ഖദമ വഇന്നി അലാ ഖദമിൻ നബി ബദറിൽ കമാലി. ഒക്കുല്ലവലില്ലഹു കഥമുണ്ട്, എല്ലാ ഔലിയാക്കൾക്കൊരു കഥമുണ്ട്. ഇനി അലാ കഥമിൻ നബി ബദറിൽ കമാലി, ഞാൻ ബദറുൽ കമാലായ, ഐനുൽ ജമാലായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഥമിലാണ്. ആ നബിതങ്ങളാണ് ജനങ്ങൾക്കുള്ള കഥമ്. നബിതങ്ങൾ എങ്ങനെ പഠിപ്പിച്ചു, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നബിതങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പഠിപ്പിച്ചിരുന്ന വബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുന്ത ഫല്ലൻ ഖലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക, എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വബിമാ റഹ്മത്തിൻ മിനല്ലാ, ഓ നബിയെ, തങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തായ കാരണം കൊണ്ട്, ലിന്തലഹും, തങ്ങൾ അവരോട് വളരെ വിനയം കാണിച്ചു. നമ്മളെ മൈക്കുകാരന് കുറച്ചും കൂടി ഒന്ന് തുറക്കാൻ പറ്റുമെന്ന്, മൈക്ക് കുറച്ചും കൂടി ഒന്ന്. വബിമാ റഹ്മത്തിൻ മിനല്ലാ, തങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തായതുകൊണ്ട്, ലിന്തലഹും, ജനങ്ങളോട് വിനയം കാണിച്ചു, ജനങ്ങളോട് സമാധാനത്തിലും വിനയത്തിലും ബന്ധപ്പെട്ടു. വലൗകുന്ത ഫല്ലൻ ഖലീദൽ ഖൽബി, കണ്ടോ ഓ നബിയെ, തങ്ങളെങ്ങാനും ഭീകരനോ തീവ്രവാദിയോ കടുകടുത്ത സ്വഭാവിയോ ആയിരുന്നുവെങ്കിൽ, ലംഫല്ലു മിൻ ഹൗലിക, ജനങ്ങൾ മുഴുവനും
തങ്ങളിൽ നിന്ന് അകന്ന് ഓടിപ്പോകുമായിരുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഭീകരവാദിയല്ല, തീവ്രവാദിയല്ല, ഒരിക്കലും ഭീകരനോ തീവ്രവാദിയോ അല്ല, അതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്, ശക്തമായി എതിർത്തിട്ടുണ്ട്, വളരെ വിനയത്തിലും സമാധാനത്തിലുമാണ് ഈ ലോകത്ത് ജീവിച്ചത്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇസ്ലാമിലെ കടുത്തടുത്തടുത്ത് വന്നത്. ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലെ കടുത്ത് ഇങ്ങനെ വരികയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹു വറഅയ്തന് നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, ജനങ്ങൾ നിരുൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടാൽ ഇങ്ങനെ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയും അതുവഴി ജനങ്ങൾ ഇസ്ലാമിലേക്ക് വളരെയധികം കൂട്ടം കൂട്ടമായി കടന്നു വരികയും ചെയ്യുന്നത് കണ്ടാൽ, ഓ എന്നെ കൂടെ ജനങ്ങളധികമുണ്ട്, ഞാൻ വലിയൊരു പാർട്ടിന്റെ നേതാവാണ് എന്ന് കരുതി അഹങ്കരിക്കുകയല്ല, ഭീകരത കാണിക്കുകയല്ല, മറിച്ച് അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലണം, അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിനോട് പൊറുക്കൽ തേടണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വലയാണ് നമുക്ക് ഈ ആളുകൾക്ക് ഇസ്ലാമിലേക്ക് തന്നത്. ഇവിടെ ഈ കോരി ചെയ്യുന്ന മഴയുണ്ടായിട്ടും റസൂലുള്ളാഹിന്റെ മദഹ് പറയുന്ന ഈ മജ്ലിസിൽ ഈ ആയിരങ്ങൾ ഒരുമിച്ചുകൂടിയത് സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്താണ്, അല്ലാഹുവിന്റെ റഹ്മത്താണ്, അല്ലാഹു ചെയ്ത ഫളാണ്, ഞങ്ങളുടെ ആരുടെയും പവറല്ല, റസൂലുള്ളാഹിന്റെ പവറാണ്, റസൂലുള്ളാഹിന്റെ സ്ഥാനമാണ് എന്ന് കരുതുന്ന ഈ വിനയം ഏത് സമയത്ത് നമുക്കുണ്ടോ ആ സമയത്ത് മുഴുവനും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ബുസ്റ ലന മഅശറൽ ഇസ്ലാമി ഇന്ന ലന മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൽഹദിമീ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഭയപ്പെടണ്ട, ബുസ്റ ലന നമുക്ക് സന്തോഷമാണ്. മഅശറൽ ഇസ്ലാം, ഓ മുസ്ലിം സമൂഹമേ, എന്താണത്? ഇന്ന ലന മിനൽ ഇനായത്തി റുക്നൻ, നമുക്കൊരു പൊളിഞ്ഞു പോകാത്ത, നഷ്ടപ്പെട്ടു പോകാത്ത, പൊട്ടിപ്പോകാത്ത ഒരു വലിയ തൂണ്, ഒരഭയം നമുക്ക് പിടിച്ചിട്ടുണ്ട്, പിടിക്കാനുണ്ട്. ആ അഭയമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാന്യ മുഅ്മിനീങ്ങളെ, ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കി തരാം. നിങ്ങളറിയുമോ ലോകത്ത് ഇസ്ലാം മതം പ്രചരിച്ചത് വാളും പരിചയും കൊണ്ട് വെട്ടിപ്പിടിച്ചതല്ല, ഇസ്ലാം മതം പ്രചരിച്ചത് ബോംബ് കൊണ്ടല്ല, ഇസ്ലാം മതം പ്രചരിച്ചത് ഉണ്ടകൾ കൊണ്ടല്ല, ഇസ്ലാം മതം പ്രചരിച്ചത് പ്രകോപനം കൊണ്ടല്ല, പ്രലോഭനം കൊണ്ടല്ല, മറിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തും അവിടുത്തെ ഇർഹാസാത്തുകളും അതിനുശേഷം അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്തുകളും അതുകൊണ്ടും സമാധാനം കൊണ്ടുമാണ് ഇസ്ലാം ലോകത്ത് പ്രചരിച്ചിട്ടുള്ളത്. എന്നാൽ അതിന്റെ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതിന്റെ ഉദാഹരണം അതിന്റെ ഉദാഹരണം ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ഇബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കൂടെ 15 പേർ
ഇസ്ലാം മത പ്രചാരണത്തിന് വേണ്ടി പുറപ്പെട്ടു, മദീനയിൽ നിന്ന് പുറപ്പെട്ടു. എല്ലാ സഹാബികളും അങ്ങനെ പോയതാണ്. 140,000 പരം സഹാബികളുണ്ടായിട്ട് മദീനയിലും മക്കയിലും മർവ് ചെയ്യപ്പെട്ട സഹാബികൾ വളരെ എണ്ണം ചുരുക്കമാണ്. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അവർ ഇസ്ലാം മത പ്രചാരണത്തിന് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്തും പോയി. നമ്മുടെ കേരളത്തിൽ വന്നു, കോഴിക്കോട് മസ്ജിദ് സഹാബ എന്നൊരു പള്ളി നിങ്ങൾക്ക് കാണാം. ഞങ്ങളിപ്പോ പുതുക്കിപ്പണിതാണ്, വലിയ പള്ളിയാക്കിയതാണ്. അവിടെ രണ്ട് മഹാന്മാരുടെ ഖബർ ഉണ്ട്. ബഹുമാനപ്പെട്ട അബു സഅദാത്ത് അഹമ്മദ് ഖോയ സാലിയാത്തി തങ്ങളവറുകൾ എഴുതുന്നു, അത് രണ്ടും ബദരീങ്ങളിൽപ്പെട്ട സഹാബികളാണ്. അതുപോലെ കുഞ്ഞാലുപള്ളി എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട് കോഴിക്കോട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി സിയും വലിയുള്ളാഹി പറയുന്നു, അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവർ സഹാബികളാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ കേരളത്തിലും ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാം മത പ്രചാരണ പ്രവർത്തനത്തിന് വേണ്ടി സഹാബികളും താബിഈകളും പുറപ്പെട്ടു. അതിൽപ്പെട്ട ഒരു സംഘമാണ് ഉഖബത്ത് ഇബ്നു നാഫിഉ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ പോയത്. എവിടെയാണ് അവർ പോയതെന്നറിയോ? സുഡാനിന്റെ അടുത്ത് ബർബർ എന്ന് പറയുന്ന സ്ഥലം, ആ ബർബറിന്റെ അടുക്ക് എത്തുപോയി. ജനങ്ങൾക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്തു. ചുരുക്കം പേര് മാത്രം ഇസ്ലാമിലേക്ക് വന്നു. അവിടെ നിന്ന് ഈ മഹാന്മാർ മടങ്ങി മദീനയിലേക്ക് തന്നെ പോയി. പിന്നെ ചെന്ന് നോക്കുമ്പോൾ അവരിൽ നിന്ന് കുറെ ആളുകൾ പുറത്തതായി പോയിരിക്കുന്നു, കുറഞ്ഞ ആളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് ഉഖബത്ത് ഇബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്കൊരാസ്ഥാനം വേണം. നല്ലൊരാസ്ഥാനമുണ്ടാക്കി അവിടെ ഇരുന്നിട്ട് പ്രവർത്തിക്കണം, അപ്പോഴേ ആളുകളെ കിട്ടുള്ളൂ. അതല്ലേ എസ് വൈ എസിന് ആസ്ഥാനം, കേരള മുസ്ലിം ജമാഅത്തിന് ആസ്ഥാനം, എസ് എസ് എഫിന് ആസ്ഥാനം, കണ്ണൂർ ജില്ലക്ക് അൽമഖർ എന്ന ആസ്ഥാനം. അങ്ങനെ പ്രവർത്തനത്തിന് ഒരാസ്ഥാനമുണ്ടാകും. എവിടെ വെച്ച് പ്രവർത്തിക്കുമ്പോഴാണ് പ്രവർത്തനം നന്നായി തീരുക? അതുകൊണ്ട് നമുക്കൊരു ആസ്ഥാനം ഉണ്ടാക്കണം, ഓഫീസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അതിനെവിടെയാ പറ്റത് എന്ന് നോക്കിയപ്പോ ബർബറിന്റെ തൊട്ടടുത്തുള്ള നാടായ കൈറുവാൻ എന്ന സ്ഥലമാണ്. അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ നല്ല കാറ്റും വെളിച്ചവും എല്ലാം കിട്ടുന്ന ഒരു ചെറിയ കുന്നുപോലുള്ള സ്ഥലമുണ്ട്. ദൂരെ നിന്ന് നോക്കിയപ്പോ ഇത് നല്ല സ്ഥലമാണ്, നമുക്കിവിടെ പോയി ഉണ്ടാക്കാമെന്ന് വെച്ച് ബഹുമാനപ്പെട്ട ഉഖബത്ത് ഇബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു തന്റെ അനുയായികളും അവിടെ അങ്ങ് ചെന്ന് നോക്കുമ്പോൾ അതാ സിംഹം, കരടി, പുലി ഇങ്ങനെ തലപൊക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, വലിയ പുലിയും കരടിയും ഇവിടെ ഇങ്ങനെ തലപൊക്കി ഇരിക്കുന്നു. അവിടെ നിന്നൊരൽപ്പം ഒന്ന് തെറ്റി നോക്കിയപ്പോൾ വലിയ തരത്തിലുള്ള പാമ്പുകൾ, വിഷപ്പാമ്പുകൾ ഇങ്ങനെ പടം വിടർത്തിയിട്ട് തലപൊക്കിയിട്ട് പാമ്പുകളും നിൽക്കുന്നു. ഉഖബത്ത് ഇബ്നു നാഫിഉ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ചില ആളുകൾ പറഞ്ഞു, അല്ലാ അല്ലാ, നമ്മളങ്ങോട്ട് അടുത്താൽ ആ സിംഹങ്ങൾ നമ്മളെ കൊള്ള ചാടി നമ്മുടെ ചോര കുടിച്ചു കളയും, പാമ്പുകൾ ഒരൊറ്റ ഊത്തുകൂതിയാൽ വിഷം കൊണ്ട് നമ്മൾ മരിച്ചു പോകും, അതുകൊണ്ട് തൽക്കാലം നമുക്ക് മടങ്ങാം എന്ന് പറഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട ഉഖബത്ത് ഇബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇല്ല ഇല്ല, ഒരിക്കലും മടങ്ങണ്ട. ബഹുമാനപ്പെട്ട ഉഖബത്ത് മുസ്തജാബ് ദഅവത്ത്
അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഉത്തരം പെട്ടെന്ന് കിട്ടുന്ന ആളായി അറിയപ്പെട്ടവരായിരുന്നു ബഹുമാനപ്പെട്ട ഉഖബത്തുവിനു നഫി ദുആ ചെയ്ത് ആ സിംഹത്തിന്റെയും പാമ്പിന്റെയും ഇടയിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്നിട്ട് പറയുന്നു, അയ്യുഹൽ അസ്ബാലു വല്ലസ്ബാഉ ഇർതഹിലു നഹ്നു അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ സിംഹം, പുലി, കരടി, പാമ്പ്, സർവം ഇവിടുന്ന് തലപ്പോയി തലം വിട്ടോളും. ഞങ്ങൾ ആരാണ്? നഹ്നു അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ അസ്ഹാബാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇർത്തഹിലു, എല്ലാം പോകണം. ഫഇല്ല ഫനഖ്തുലുക്കും, അല്ലെങ്കിൽ നിങ്ങളെ നമ്മൾ കൊന്നുകളയും എന്ന് പറഞ്ഞ സമയത്ത് സഹോദരങ്ങളെ, അതാ വലിയ വലിയ സിംഹവും കരടിയും പുലിയും അതിന്റെ മക്കളെ പിടിച്ചിട്ട് പുറത്തിട്ടിട്ട് ഓടുന്നു. അതുപോലെ വലിയ പാമ്പുകൾ ചെറിയ പാമ്പിനെ പിടിച്ച് പുറത്തിട്ടിട്ട് ഓടുന്നു. അല്പസമയത്തിന് ശേഷം അവിടെ ഒരൊറ്റ പാമ്പുമില്ല, ഒരു തേളുമില്ല, ഒരു പുലിയുമില്ല, കരടിയുമില്ല, സിംഹവുമില്ല. കണ്ടോ നിങ്ങൾ, വമന്തക്കുൽ ബിറസു ലില്ലാഹി നുസ്റതുഹു ഇൻ തൽകഹുൽ ഉസ്ദു ഫീ അജമിഹ തജ്മീ. ഇമാം ബുസൈരി പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. വമന്തക്കും ബിറസൂലില്ലാഹി നുസ്റതുഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സഹായം ലഭിക്കുന്നുവെങ്കിൽ ഇൻ തൽകഹുൽ ഉസ്ദു ഫീ അജമിഹ തജ്മീ. അതാ സിംഹം ചാടി വന്നാലും പുലികൾ ചാടി വന്നാലും അതൊക്കെ പരാജയപ്പെട്ട് പൊളിഞ്ഞു പോകും. അവിടെയൊന്നും ഭയപ്പെടേണ്ടതില്ല എന്ന് ഇമാം ബുസൈരി പറഞ്ഞത് നോക്കൂ നിങ്ങൾ. അങ്ങനെ അതാ കൈർവാൻ എന്ന നാട് മുഴുവനും മുസ്ലിമായി, അടുത്ത ബർബർ മുഴുവനും മുസ്ലിമായി. അവിടെ നിന്നങ്ങോട്ട് അതാ മൊറീത്താനിയയിലേക്ക് കടന്നു, അവിടെ മുഴുവനും മുസ്ലിമായി. അവിടെ നിന്നങ്ങോട്ട് ഖുർത്തൂമിലേക്ക് കടന്നു, സുഡാനിന്റെ തലസ്ഥാനമായ ഖുർത്തൂം, അവിടേക്ക് കടന്നു. സുഡാനിലെ മുഴുവൻ ജനങ്ങളും മുസ്ലിമായി. ഇതൊന്നും വാടുകൊണ്ട് മുസ്ലിമായതല്ല, ഇതൊന്നും വടികൊണ്ട് മുസ്ലിമാക്കിയതല്ല, ബോംബ് പൊട്ടിച്ചിട്ട് മുസ്ലിമാക്കിയതല്ല, മറിച്ച് ഈ മഹാന്മാരായ സഹാബികളുടെ കറാമത്ത് കൊണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞതുകൊണ്ട്, അവിടുത്തെ മദ്ഹ് പറഞ്ഞതുകൊണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഴുവൻ സാധനങ്ങളും അതാ ഓടിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ചെറുപ്പക്കാർക്ക് റസൂലുള്ളാഹിന്റെ മദ്ഹ് പഠിപ്പിക്കുക, റസൂലുള്ളാഹിന്റെ ചര്യ പഠിപ്പിക്കുക, റസൂലുള്ളാഹിന്റെ സ്വഭാവം പഠിപ്പിക്കുക. കൈപ്പക്കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലത്ത് ആയിഷത്തു കാന ഖുലുഖുഹു അൽഖുർആൻ. كان خلقه القرآن. النبي صلى الله عليه وسلم قال صفاو عند ايرنو جوتبو പരിശുദ്ധ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ച സ്വഭാവം, ഖുർആനിലുള്ള മുഴുവൻ സ്വഭാവവും അതെല്ലാം പേടിച്ച വലിയ സ്വഭാവിയാണ്. وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ. നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞത് അറബി ഭാഷ അറിയുന്നവർക്ക് മനസ്സിലാവും. وَإِنَّكَ لَذُو خُلُقٍ عَظِيمٍ എന്ന് പറഞ്ഞാലുള്ള അർത്ഥമല്ല ഇവിടെ. തങ്ങൾ സൽസ്വഭാവിയാണെന്ന് പറയാൻ ലദൂ ഖുലുഖിൻ അലീം എന്ന് പറഞ്ഞാൽ മതി. അല്ലാഹു പറഞ്ഞു وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ. كأنك جمعت جميع الأخلاق الحميدة في جميع الخلق وجلست عليه. الله هو عند سرتികൾ മുഴുവനും
അവരുടെ എല്ലാവരുടെയും സൽസ്വഭാവം ഒരുമിച്ച് കൂട്ടിയ ഒരാളെ പോലെ ആണ് നബിയെ തങ്ങളുടെ സൽസ്വഭാവമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എവിടെ സഹോദര ഈ സൽസ്വഭാവം എവിടെ പോയി? ഇവിടെ നിന്ന് പമ്പ കടന്നു പോയത് എങ്ങനെ? അക്റബുന്നാസ് ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മനുഷ്യരിൽ വെച്ച് ഏറ്റവും അടുത്തവൻ അഹ്സനുഹും അഖ്ലാഖൻ, സൽസ്വഭാവിയാണ്, ഏറ്റവും നല്ല സ്വഭാവിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് നാം സൽസ്വഭാവികളാവണം, നല്ല കൊലുക്കുള്ളവരാവണം, നല്ല വിട്ടുവീഴ്ചയുള്ളവരാവണം. തെറി പറയാനും ചീത്ത പറയാനും പോകുന്നവരാകാൻ പാടില്ല. അങ്ങനത്തെവരൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മദഹ് പറയാം. നിങ്ങളെ വീട്ടിലെല്ലാം മദഹ് പറഞ്ഞുകൊണ്ടിരിക്കണം, സ്ഥാപനങ്ങളിൽ മദഹ് പറഞ്ഞുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹിന്റെ മദഹ് ഇങ്ങനെ ഇടക്കിടക്ക് പറയണം, ബുർദ ഇങ്ങനെ ഇടക്കിടക്ക് ചെല്ലണം. അതിനുവേണ്ടി എത്ര ലക്ഷം ചെലവാക്കിയാലും ഒരിക്കലും അത് വെറുതെ ആവൂല. ഈ സദസ്സിലുള്ള കഴിവുള്ളവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ അമാനി പ്രസംഗിക്കാൻ ഉഷാറാണ്, പക്ഷെ പൈസ മൂപ്പര കീസയിലില്ല. നിങ്ങളെയൊക്കെ കണ്ടിട്ട് ആണ് ഈ ലൈറ്റൊക്കെ പിടിപ്പിച്ചത്. ലൈറ്റ് പിടിപ്പിക്കാണ്ട് പാടില്ല, നല്ല ലൈറ്റ് വേണം. റസൂലുള്ളാഹിന്റെ മദഹ് പറയുന്ന മജ്‌ലിസല്ലേ, വളരെ നല്ല ഭംഗി വേണം. റസൂലുള്ളാഹിന്റെ മദഹ് പറയുന്ന സ്ഥലത്ത് ഭംഗിയില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഭംഗി? വേറെ എവിടെയും ഭംഗി വേണ്ട. അവിടെയാണ് ഏറ്റവും വലിയ ഭംഗി. മദീനത്തുകൾ പോയി നോക്കൂ, മദീന മുരപുറയിലല്ലേ ഏറ്റവും വലിയ ഭംഗി? ഏറ്റവും വലിയ കിനാദികൾ തൂങ്ങിക്കിടക്കുന്നു, ഏറ്റവും വലിയ വിളക്കുകൾ തൂങ്ങിക്കിടക്കുന്നു, ഏറ്റവും നല്ല മനോഹരമായ പവിഴങ്ങൾ അവിടെ തൂക്കിയിട്ടിരിക്കുന്നു മദീനയിൽ. അത് റസൂലുള്ളാഹിന്റെ അടുത്തല്ലാതെ പിന്നെ എവിടെ തൂക്കിയിടാനാ? അതുപോലെ അൽഹംദുലില്ലാഹ് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ വലിയ സന്തോഷം, നല്ല ലൈറ്റും. അതൊന്നും അറിയാവൂല, കൊച്ചുമണി വിളക്ക് കത്തിച്ചാ മതി എന്ന് പറയുന്ന പറ്റുമോ? അങ്ങനെ അറിയൂ, ഇതൊക്കെ എന്തിനാ കത്തിച്ച ഈ ലൈറ്റൊക്കെ കത്തിച്ചത്? ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചാ പോലെ. നിന്റെ കല്യാണത്തിന് പറമ്പിലും അടുത്ത പറമ്പിലും അടുത്ത പറമ്പിലും വന്നലിട്ടിട്ട് അവിടെ മുഴുവനും വിളക്കും ലൈറ്റും കത്തിക്കുന്നതിന് വിരോധമല്ല, അതിനൊന്നും കുറ്റമുണ്ടാവൂല. ഇവിടെ ഒരു ലൈറ്റ് കത്തിച്ചു പോയാ കുറ്റം. അതുകൊണ്ട് എല്ലാവരും കൊടുക്കണം, പൈസ കൊടുക്കണം. സംസ്ഥാത് നല്ല ആരെങ്കിലും നിങ്ങളാരും കൊടുക്കണ്ട, നാലാളുമില്ല. പത്താള് പറയാം, ആയിരം ഒക്കെ പറയും. ആരുണ്ടോ? ആയിരോ അബൂബക്കറാജി പോയിലൂര് മൂസാജി 5000, പൊയിലൂര് മൂസാജി 5000. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. സമയം പറയണം, ദീർഘായുസ്സ് കൊടുക്കട്ടെ, കൊടുക്കട്ടെ. അല്ലേ സഅദി 5000, അള്ളാഹു പറയട്ടെ. ഇതെത്ര? 2000. സി കെ കാദർ ഇപ്പൊ കല്യാണമൊക്കെ കഴിക്കുന്നതാണ്, അതുകൊണ്ട് കൂടുതൽ ഉള്ളാകട്ടെ. ഉള്ളാവർക്കട്ടെ. സുഖമാക്കി കൊടുക്കണം, മാറ്റി കൊടുക്കട്ടെ. പത്തല്ലേ? 10000 റുപ്യ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.
മുസ്തഫാജി അതിലെ 5000 2000 അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അള്ളാഹ് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ അള്ളാഹ്. ഒരു 3 സനാത്തിൽ ഞാൻ ചൊല്ലിത്തരാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലിം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഈ സലാത്ത് എല്ലാവരും എല്ലാ ദിവസവും ഏറ്റവും ചെറിയത് 10 അല്ലെങ്കിൽ 25 പ്രാവശ്യമെങ്കിലും ചൊല്ലണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ സലാത്ത് ഏറ്റവും ചുരുങ്ങിയത് 10 വട്ടം ചെല്ലും എന്ന് പറയുന്നവരൊക്കെ ഒന്ന് എഴുതി ചേർക്കുക. അല്ലാഹ് അവൻ ഉറങ്ങിപ്പോയതാ. 25 വട്ടം ചെല്ലും അല്ലേ? ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. എന്നാ ഒരു 3 വട്ടം കൂടി ചെല്ലട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി وصحبه وسلم. ارحم الراحم يا رب ഈ ഹബീബായ റസൂലുള്ളാഹിനെ വേണ്ടുള്ള സലാത്തിന്റെ ബഹുമതി കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാരുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ارحم الراحم يا الله ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരണേ അല്ലാ. 5000 അത് ഏത് 15000 അമീർ പഴങ്ങാടി 50000. ഇനി ഇത് ആ കഴിഞ്ഞിട്ട് കഴിയും. സുബൈർ സാദി അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിനെ നീ സ്വർഗ്ഗതോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ബഹുമാനപ്പെട്ട താജുല്ലുലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളുടെ ദർജനെ ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട നൂറുല്ലുലമാ എം എ ഉസ്താദിന്റെ ദർജനെ ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. പി എ അബ്ദുള്ള മുസ്ലിയാരുടെ ദർജനെ ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഫാഹിറുൽ അഹദൽ തങ്ങളുടെ ദർജ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അസലം തങ്ങളുടെ ഉപ്പ വലിയ തങ്ങളായിരുന്നു, വലിയ തങ്ങളായിരുന്നു അസലം തങ്ങളെ ബാപ്പ അബ്ദുറഹ്മാൻ ജിഫിരി തങ്ങൾ. അവരെ ദർജനെ ഏറ്റിക്കൊടുക്കണേ അല്ലാ, ദർജനെ ഏറ്റിക്കൊടുക്കണേ അല്ലാ. പി എ ഉസ്താദിന്റെ ഭാര്യയും വഫാത്തായിക്കോ. അല്ലാഹു അവർക്കും പുറത്തു കൊടുക്കട്ടെ, അവരെ ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ നമ്മളെ ഉമ്മവാപ്പമാര് കുടുംബങ്ങളെല്ലാം, അതുപോലെ കെ പി ഹംസ ഉസ്താദിന്റെ ഭാര്യ വളരെ നല്ല സാലിഹത്തായ പെണ്ണായിരുന്നു, ആലിമ്യങ്ങളെയും മുത്താലിമ്യങ്ങളെയും സ്വീകരിക്കുന്നവരായിരുന്നു. അവരും മരണപ്പെട്ടു പോയി. അല്ലാ അവരുടെ ഖബറിനെ സ്വർഗ്ഗതോപ്പാക്കണേ അല്ലാ, അവർക്ക് ദർജ കൊടുക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളുടെ പലരുടെയും ഉമ്മവാപ്പമാര് മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവർക്കെല്ലാവർക്കും നീ ദർജനെ ഏറ്റണേ റഹ്മാനെ. അവർക്കെല്ലാവർക്കും നീ സ്വർഗം പ്രദാനം ചെയ്യണേ റഹ്മാനെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാവണേ അല്ലാ. അവിടുത്തെ തിരുനോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാവണേ അല്ലാ. അവിടുത്തെ സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടാവണേ അല്ലാ. റസൂലുള്ളാഹിനെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. റസൂലുള്ളാഹിനെ കണ്ട് സന്തോഷിക്കുന്ന കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് ദീർഘ ആയുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. സാഹിരിയങ്ങളെ സെഹിറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ കണിവലകളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാവിധ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണം റഹ്മാനെ. കച്ചവടക്കാരുടെ കച്ചവടത്തിന് ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. കർഷകരുടെ കൃഷിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചവനെ ഇതുപോലുള്ള പരിപാടികളിൽ സംഘടിച്ച് ഞങ്ങൾക്ക് സമാധാനം തരുന്ന, ഞങ്ങൾക്ക് വളരെയധികം ആശ്വാസം തരുന്ന ഞങ്ങളെ മുഴുവൻ പ്രവർത്തകർക്കും
നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് അധ്വാനിച്ച വളണ്ടിയർമാർക്കും പ്രവർത്തകർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ റഹ്മാനെ. ഇതിന് പണം ചെലവഴിച്ചവർക്കും ഇതിന് മുമ്പോട്ട് വന്നവർക്കും എല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ സമയത്തും നീ ഞങ്ങൾക്ക് തുണയാവണേ അല്ലാ. എല്ലാ ശത്രുക്കളെ ശത്രുതയിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് നീ റഹ്മത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്തില ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ചൊല്ലി മരിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. റസൂലുള്ളാനെ കണ്ട് സ്വർഗവും കണ്ട് മരിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ രോഗം ശിഫയാക്കണേ അല്ലാ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ, കരള് രോഗം തുടങ്ങിയ രോഗങ്ങളെ തൊട്ട് വലിയ വലിയ എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. നീ ഞങ്ങളെ ഹൈഫുദിലാക്കണേ അല്ലാ. നിന്റെ ഹിർസിലാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട ഉസ്താദിന് സുഖം കുറവുണ്ട്, നീ സുഖമേറ്റിക്കൊടുക്കണേ അല്ലാ. സുഖം ഏറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാ ആളുകൾക്കും നിങ്ങൾക്കൊക്കെ ദീർഘായുസ്സും മാഫിയത്തും തരണേ അല്ലാ. സിദ്ദീഖ് എളമ്പേരം അടുത്ത് മരണപ്പെട്ടു പോയി, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ. ആ അന്യാര മൂപ്പരെ കൊണ്ട് വെയിറ്റിലിരിക്കുന്നില്ലേ? എസ് വി ഉമ്രാജി, ആ പയ്യന്നൂര്, അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. അക്കീം സഖാഫി അരിയിൽ ആറ്റലായി കിടക്കുകയാണ്, അള്ളാഹു സുഫയായി കൊടുക്കട്ടെ. തങ്ങൾ ദ്വാരത്തിട്ടല്ലേ വേണ്, സ്വർണമോതിരി തന്നിട്ടുണ്ട് ഒരാള്, ആ ഒരു പെണ്ണ് അള്ളാഹു കബൂലാക്കട്ടെ. ആ തേന് എല്ലാവർക്കും കൊടുക്ക. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് തന്നെ ഈ കഴിഞ്ഞ 27-ാം രാവ്